ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മളിത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിന്റെ സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് ഇത്, നല്ല സ്പോഞ്ചുമാണ് കേട്ടോ. അപ്പൊ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. പക്ഷെ എൻ്റെ ഈ കേക്കിൻ്റെ മേലെ കുറച്ച് ഒന്ന് പൊന്തിയിട്ടുണ്ട്. അത് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്താൽ അങ്ങനെയാണ്. നിങ്ങൾ ഈ കേക്ക് ഞാൻ പറയുന്ന പോലെ ഉണ്ടാക്കിയാൽ നന്നായിട്ട് പെർഫെക്റ്റ് ആവും കേട്ടോ നിങ്ങളുടെയും കേക്ക്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മൾ ഒരു ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ ഗ്ലാസ്സിലാണ് അളന്ന് നോക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, 1 കപ്പ് മൈദയും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പോരുന്നില്ല, കണ്ടില്ലേ. അപ്പോൾ ഇതേ മൈദ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ അതിലോട്ട് 4-5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ അത് പെട്ടിട്ടില്ല. ഞാൻ 2ാമത്തെ പ്രാവശ്യം അരിച്ചപ്പോൾ ഒന്നും കൂടി കൊക്കോ പൗഡർ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇനി നമ്മളതിലോട്ട് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1/2 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർക്കേണ്ടത്. അതിലോട്ട് 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കാം. അതിലേക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടും നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കണം. 2 പ്രാവശ്യം ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ അടിച്ചെടുത്താൽ നിങ്ങളുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും കൂടുതൽ പ്രാവശ്യം അരിക്കാൻ നോക്കുക കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇടയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വീടിൽ പെട്ടില്ല. അപ്പോൾ ഓക്കെ, നിങ്ങളൊക്കെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായാലും നമുക്കിത് 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്താൽ ഇതേപോലെ തരിയൊക്കെ കിട്ടും. പെട്ടെന്ന് നമ്മൾ ബാഗിലുണ്ട് ഒന്ന് മാറ്റി ഫ്രണ്ട്സ്. അപ്പോൾ ഇനി നമ്മളിതിലോട്ട് നമ്മൾ അരിച്ച് വെച്ച പൊടി ഒന്നും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തരിയൊക്കെ ഇല്ലാതെയാവും, നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കേക്ക്.
ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട്, നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറാണ്, ഒട്ടും വെള്ളാംശം ഉണ്ടാവരുത്. അതിലോട്ട് നമ്മൾ 4 മുട്ട പൊട്ടിച്ചെടുക്കണം. ഇവിടെ ഞാനിതേ മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ കൂർപ്പ് എൻ്റെ കയ്യും ഇങ്ങനെ തട്ടുമ്പോൾ എനിക്ക് ഇല്ലാത്ത വേദനിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമുക്കിനി 4 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചിടാം കേട്ടോ. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മുടെ മുട്ട പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇനി ഇതിലോട്ട് 2 സ്പൂൺ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 4 സ്പൂൺ പാൽ. ഇനി വാനില എസെൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ വാനില എസെൻസിന്റെ അടപ്പിൽ 2 അടപ്പാണിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയില് പറഞ്ഞാല് 1/2 കപ്പൊന്നും വേണ്ട, 1/4 കപ്പൊക്കെ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ചെറുനാരങ്ങേന്റെ കുറച്ച് നീര് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇനി ഇതിലോട്ട് നമ്മൾ നമ്മുടെ മൈദയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ 1 ഭാഗത്തോട്ട് ഇടരുത്, ഇങ്ങനെ വിതറി വേണം ഇടാൻ. 1 വിസ്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നിങ്ങൾ ഇളക്കുമ്പോൾ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടായ പോലെ തോന്നും. അതിങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ ലാസ്റ്റ് ശരിയാവും കേട്ടോ. Thank you.
കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കേക്ക് കുറച്ച് പൊന്തിയിട്ടുണ്ട്, ഇവിടെ കുറച്ച് പൊട്ടിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമുക്കിപ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കാനല്ലേ ഇത്. പിന്നെ നല്ല ടേസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ മേലെ ഞാനൊരു ചെറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട്. ഇനി നമുക്ക് എന്തായാലും ഇത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് സിമ്പിളായിട്ട് പോരും, ഇത് ഭയങ്കര ചൂടുണ്ട്. നമ്മളൊരു കത്തി വെച്ചിട്ട് ഇതേ ഇതുപോലെ നിൻ്റെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ കട്ടിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഈ കേക്ക് ഇതിൽ നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല, ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഈ പ്ലേറ്റിലിട്ട് ആക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ യമ്മി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കേക്ക് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, ഒട്ടും കരിയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് കേക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്.